സമൂഹ മാധ്യമങ്ങളിൽ വായിൽ തോന്നുന്നത് എഴുതുന്നവരും ആരുടെയെങ്കിലും പോസ്റ്റിൽ പോയി എന്ത് അശ്ലീലം കമന്റ് ചെയ്യുന്നവരുടെയും ശ്രദ്ധയ്ക്ക് ഇനി പിടിവീഴും. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ആക്രമണങ്ങൾക്ക് കടിഞ്ഞാടിനാൽ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുറ്റവാളികൾക്ക് കാര്യമായ ശിക്ഷ ലഭിക്കുന്നതല്ല നിലവിലെ നിയമം. ഈ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിക്ക് സർക്കാർ തീരുമാനമായത്. ഭേദഗതി ഓർഡിനൻസായി പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും. അടുത്തിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടിക്കൊരുങ്ങുന്നത് എന്നാണ് വിവരം. നിലവിലെ പോലീസ് ആക്ടിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർക്കാനാണ് സർക്കാർ ശുപാർശ ചെയ്യുന്നത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നിയമ ഭേദഗതിയിലൂടെ ഉറപ്പാക്കും. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് 5 വർഷം വരെ തടവ്, 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് കൂട്ടിച്ചേർക്കുന്ന വകുപ്പിലുള്ളത്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്ക്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ അപവാദ പ്രചാരങ്ങളെ കുറിച്ച് ഹൈക്കോടതി 1 മാസം ഒരു കേസിൽ പരാമർശിച്ചിരുന്നു. വർദ്ധിച്ചു വരുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കോവിഡ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും വിദ്വേഷ പ്രസ്താവനകളും വർദ്ധിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് നിയമ ഭേദഗതിക്ക് സർക്കാർ തീരുമാനമെടുത്തത്. 2000 ഐടി നിയമത്തിലെ 66A വകുപ്പ്, 2011 കേരള പോലീസ് നിയമത്തിലെ 118D വകുപ്പ് എന്നിവ സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. രണ്ട് വകുപ്പുകളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നാണ് വിലയിരുത്തിയിരുന്നത്. ഇതിനു പകരം മറ്റ് നിയമവ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. അതിനാൽ സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി നേരിടാൻ പോലീസിന് കഴിയുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് നിയമ ഭേദഗതി നടത്താൻ തീരുമാനിച്ചത്. കേരള പോലീസ് ആക്ടിലെ പുതിയ നിയമ ഭേദഗതിയിലൂടെ സൈബർ അതിക്രമം 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ലാ കുറ്റമായി മാറും. സമൂഹ മാധ്യമത്തിനൊപ്പം എല്ലാ മാധ്യമങ്ങളും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടേക്കും. വ്യാജ വാർത്തകളെയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ആലോചന. പോലീസ് ആക്ടിൽ സൈബർ കേസുകൾക്ക് മാത്രമായി പ്രത്യേക വകുപ്പ് ഉൾപ്പെടുത്താനാവില്ലെന്നാണ് നിയമോപദേശം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങൾ കുറ്റകരമാക്കുക എന്ന തരത്തിലാവണം ഭേദഗതി എന്നാണ് പോലീസിന്റെ ശുപാർശ. അതോടെ വാർത്താ മാധ്യമങ്ങൾ അടക്കം നിയമത്തിന്റെ പരിധിയിലാവും. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാവകാശം കണക്കിലെടുത്താവും ഭേദഗതി എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. നിയമവകുപ്പ് തയ്യാറാക്കുന്ന ഭേദഗതി ഓർഡിനൻസായി പുറപ്പെടുവിക്കാൻ ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. സ്ത്രീകൾക്കെതിരെ അശ്ലീല യൂട്യൂബർ വിജയ് പി നായർ യൂട്യൂബ് വഴി വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും നിയമത്തിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി പോലീസ് കൈയൊഴിഞ്ഞു. തുടർന്ന് യൂട്യൂബർ വിജയ് പി നായരെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെട്ട സംഘത്തിന് നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയുണ്ടായി. എന്നാൽ പിന്നീട് ഇവർക്കെതിരെ കേസ് മുറുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം വിജയ് പി നായർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന നിസ്സാര വകുപ്പുകളും ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്. ആരോപണങ്ങൾ ശക്തമായതോടെ വിജയ് പി നായർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയെങ്കിലും ഇപ്പോൾ ജാമ്യം നേടി പുറത്തിറങ്ങി. അതേസമയം ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ, ദിയാസന എന്നിവർക്ക് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഇതോടെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മൂവരും. ഇത്തരം സാഹചര്യത്തിലാണ് സൈബർ നിയമങ്ങൾ കർശനമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.